ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. അപ്പം നമ്മൾ ഇന്ന് മുംബൈയിലാണ് ഉള്ളത്. മുംബൈയിൽ സ്കോഡയുടെ ഒപ്പം ഗണേശോത്സവം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അതോടൊപ്പം നമുക്ക് കോടിയക്കാണ് സ്കോഡ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഫോർ നമുക്ക് ഈ ഒരു വലിയ സെലിബ്രേഷൻ്റെ ഭാഗമാകാൻ വേണ്ടി. അപ്പോൾ ജസ്റ്റ് രണ്ട് വെഹിക്കിൾസ് ഉണ്ട്, ഒന്നൊരു ടോപ്പ് എൻഡും ഒന്ന് ബേസ് ഒരെണ്ണമാണ് തന്നിട്ടുള്ളത്. അപ്പം ഇത് വെച്ചിട്ട് നമ്മൾ ഇന്നലെ കുറേ സ്ഥലത്ത് ഈ സെലിബ്രേഷൻസൊക്കെ നടക്കുന്നിടത്ത് വലിയ വലിയ ഗണപതി പ്രതിമകൾ, കാരണം ഇവിടുത്തെ മുംബൈയിലെ സംബന്ധിച്ച് വളരെ ഫേമസ് ആയിട്ട് അല്ലെ, മഹാരാഷ്ട്രയെ സംബന്ധിച്ച് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഉത്സവമാണ്. ഭയങ്കര ഗംഭീരമായിട്ടുള്ളൊരു സെലിബ്രേഷനാണ് ശരിക്കും ഈ ഒരു ഗണേശോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്നത്. എല്ലാവരും ഫുൾ ഓൺ ലൈവാണ്. അപ്പോൾ നമ്മൾ സിറ്റിയിലൊക്കെ ആണെങ്കിലും ഭയങ്കര തിരക്കുള്ള സ്ഥലത്തൂടെയൊക്കെ പോയി കുറേ ഡിഫറൻറ്റ് സ്ഥലത്ത് ഒരുപാട് ഓരോ ടീമായിട്ടാണ് ഈ ഒരു ഉത്സവം സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പം ശരിക്കും ഇവിടുത്തെ ആളുകളുടെ എല്ലാ സെലിബ്രേഷൻസിൻ്റെയും തുടക്കമാണ് ഗണേശോത്സവം എന്ന് പറയുന്നത്. ഇതിനുശേഷമുള്ള ദീപാവലി ആണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ഓരോ ഉത്സവങ്ങളുടെയൊക്കെ തുടക്കമാണ്. അപ്പം ഇതൊരു 10-11 ദിവസം നീണ്ടു നിൽക്കുന്ന വലിയൊരു ഇവൻ്റാണ്. അപ്പോൾ എന്തായാലും അതിൽ നമുക്ക് പങ്കെടുത്ത് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. കാരണം ഓരോ സ്ഥലത്തെയും കൾച്ചറും അല്ലെ അവരുടെ ആ ഒരു കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളത് വളരെ നല്ലൊരു കാര്യമല്ലേ. അപ്പോൾ എന്തായാലും ഒരു ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും നമുക്ക് ശരിക്കും സിറ്റി റൈഡ്സിലും അതുപോലെ കുറച്ച് ഫാസ്റ്റായിട്ടൊക്കെ ശരിക്കും കോടിയാക്ക് 4x4 ആണിത്. അപ്പം ഇപ്പോഴാണ് ഡ്രൈവ് ചെയ്യുന്നത്. ലാസ്റ്റ് ടൈം ആണെങ്കിലും നമ്മളൊരു ഈവൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത സമയത്ത് ഓഫ് റോഡിങ് ആയിരുന്നു ഓടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ ആ ഒരു വെഹിക്കിളിൻ്റെ ഓവറോൾ പെർഫോമൻസും കംഫർട്ടും കാര്യങ്ങളൊക്കെ ഓഫ് റോഡിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സിറ്റി റൈഡ്സിലും കുറച്ച് എന്താ പറയുക, റഷുള്ള നല്ല രീതിയിലുള്ള ട്രാഫിക്കിലും എല്ലാം ആണ് ഓടിച്ചത്. ഭയങ്കര കൂളായിട്ട് വളരെ സിമ്പിളായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്നൊരു വെഹിക്കിളാണ്. അപ്പം ഇത്രയും സൈഡ് വ്യൂവിലൊക്കെ കാണുമ്പോൾ അറിയാം വളരെ നീളം കൂടിയിട്ടുള്ള വാഹനം, പക്ഷേ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല, വളരെ കൂളായിട്ട് തന്നെയാണ് നമ്മൾ ഡ്രൈവ് ചെയ്തത്. അപ്പോൾ എന്തായാലും കുറച്ച് വിശേഷങ്ങളൂടെ ഷെയർ ചെയ്യാം. കോടിയക്കിനെ ഒന്ന് നോക്കാമല്ലേ, കാരണം ഡീറ്റെയിൽ ആയിട്ട് നോക്കാമെന്ന് പറയാൻ കാരണം നമ്മൾ ഈ ഒരു വെഹിക്കിളിൽ കുറച്ച് ചേഞ്ചസ് ഇപ്പോൾ വരുത്തിയിട്ടുണ്ട്. അതായത് BS6 Phase 2 ഭാഗമായിട്ട് ഉള്ള നോംസ് പ്രകാരമുള്ള പുതിയ എഞ്ചിനാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. പക്ഷേ പവറും ടോർക്കൊക്കെ സെയിം തന്നെയാണ്. 190 PS പവറും 320 NM ടോർക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ആഡഡ് വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4.2% ഫ്യൂവൽ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതാണ് ഒരു ആഡ് ഓൺ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ 0 to 100 ആകാൻ വേണ്ടി 7.8 seconds മാത്രമേ എടുക്കുന്നുള്ളൂ. വളരെ 2 liter ഇവോ സീരീസിലുള്ള എഞ്ചിനാണെന്ന് അറിയാമല്ലോ, TSI എഞ്ചിനാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ അഡ്വാൻറ്റേജും ഉണ്ട്. ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നുമല്ലോ, വളരെ കൂളായിട്ടുള്ള ആ ഒരു ഡ്രൈവ് ചെയ്തപ്പോഴാണ് കുറച്ചുകൂടി അതിൻ്റെ ഒരു രസം, കുറച്ച് ലോങ്ങിലേക്ക് ഡ്രൈവ് ചെയ്തപ്പോഴത്തേക്കാണ് അതിൻ്റെ ആ ഒരു എഞ്ചിൻ്റെ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് ശരിക്കും ആ ഒരു രീതിയിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയത്. അപ്പോൾ അങ്ങനെ വന്നിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ 2 liter എഞ്ചിൻ്റെ പെർഫോമൻസ് കിട്ടലാണ്. അപ്പോൾ ജസ്റ്റ് ഫ്രണ്ട് ലുക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. കാരണം ഓൾറെഡി നമ്മൾ കണ്ടിട്ടുള്ള സ്കോഡയുടെ തന്നെ ഉള്ള ഒരു ഫ്രണ്ട് ലുക്ക് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ വർക്ക്സിലും പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് കാണാം. അതുപോലെ ലോഗോ ഇവിടെയുണ്ട്. പിന്നെ എല്ലായിടത്തും സെൻസറുണ്ട്. അതായത് നമുക്ക് ഇൻസൈഡ് തന്നെ നമുക്ക് വെഹിക്കിളിൻ്റെ ഇപ്പോൾ ഏതെങ്കിലും 360 degrees വെഹിക്കിൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും ഒരു വണ്ടി ഔട്ടേക്ക് വന്നാലോ ഒരാൾ വന്നാലും കൂടെ അതിനുള്ള കാര്യങ്ങളൊക്കെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ഫ്രണ്ട് കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു പറയുന്നില്ല, കാരണം നമുക്കറിയാവുന്ന കാര്യങ്ങളാണല്ലോ. അതേപോലെ ടയർ പ്രൊഫൈൽ കാര്യങ്ങളൊക്കെ R18 പ്രൊഫൈലുള്ള ടയർ പ്രൊഫൈലാണ്. അലോ വീൽസ് കാണാം. പിന്നെ ഇതിൽ ഡോറേജ് പ്രൊട്ടക്ടർ വന്നിട്ടുണ്ട്. അപ്പം നമുക്കറിയാം സ്കോഡയുടെ വെഹിക്കിൾസിലെല്ലാം ഒരു കുറച്ചുകൂടെ ഒരു എക്സ്ട്രാ സേഫ്റ്റി, കുഞ്ഞുകുഞ്ഞു കാര്യങ്ങളിൽ പോലും എപ്പോഴും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഡോറേജ് പ്രൊട്ടക്ടർ കാണാം. ഇപ്പോൾ നമ്മളിപ്പോൾ ഓപ്പൺ ആക്കുന്ന സമയത്ത് എവിടെയെങ്കിലും ചെറുതായിട്ടൊക്കെ തട്ടുമോ അങ്ങനെയൊക്കെ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല, ഈ ഒരു പ്രൊട്ടക്ടർ ആയിരിക്കും ആദ്യം എടുക്കുക. അപ്പം ഇത് അടയ്ക്കുന്ന സമയത്ത് ഇത് ഉണ്ടോ നൈസായിട്ട് അങ്ങ് കയറി പോകും. ഒരു പ്രൊജക്ഷനോ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ കണ്ടിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ എനിക്ക് സ്കോഡയുടെ വെഹിക്കിൾസിലെല്ലാം തന്നെ ഇഷ്ടമുള്ള കാര്യമാണ് ഇതിൻ്റെ ഈ ഒരു ലൈൻസ് കാര്യങ്ങളൊക്കെ, ഭയങ്കര രസമായിട്ടുള്ള ലൈൻസ് കാര്യങ്ങളൊക്കെ കാണാം. അതേപോലെ തന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്, ഇന്ത്യയിലെ കുറച്ച് കാര്യങ്ങൾ പറയാം. അതിന് മുന്നേ നമുക്ക് ജസ്റ്റ് ഒന്ന് റേസ് സൈഡ് ഒന്ന് നോക്കി പെട്ടെന്ന് കവർ ചെയ്തിട്ട് അതേക്ക് പോകാം. അപ്പോൾ ഇവിടെ നിർത്തിയിട്ടിട്ടുള്ള ലൊക്കേഷൻ കണ്ടല്ലോ, ബാക്ക്ഗ്രൗണ്ട് ഒരു ബീച്ചാണ്. അപ്പം ആ കാണുന്ന ആ ഒരു ബ്രിഡ്ജ് വഴി നമ്മൾ കുറച്ച് റണ്ണിങ് ഷോട്ടൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസമുള്ള റോഡാണ്, നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി കിട്ടുന്ന റോഡാണ് അത്. ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ. അതേപോലെ തന്നെ നമുക്ക് റിയർ സൈഡ് ഒന്ന് നോക്കാം.
റിയസ് അല്ലെ ബ്യൂട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് നോക്കിയേ രസമല്ലേ. ആ ഫസ്റ്റ് തന്നെ ശ്രദ്ധിക്കുന്ന 4x4 അതുപോലെ തന്നെ കോഡിയാക്കിൻ്റെ ബാഡ്ജ്, സ്കോഡയുടെ ബാഡ്ജ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇവിടെയുണ്ട്. സെൻസേഴ്സ്, ക്യാമറ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കാണാം. അതുപോലെ തന്നെ വൺ ടച്ച് ബൂട്ട് ഓപ്പണിങ് വരുന്നുണ്ട്. അപ്പം ഇതിപ്പോൾ ഓപ്പൺ ആക്കി വെച്ചിട്ടുള്ളൊരു സ്പേസ് ആണ്. അപ്പം ഇതിൽ കുറേ നമ്മുടെ തിങ്സ് കാര്യങ്ങളൊക്കെയാണ്. അപ്പം ഇത് 7-സീറ്റർ ആയതുകൊണ്ട് തന്നെ ഈ റിയസൈലിലെ സീറ്റ് നമ്മളിപ്പോൾ ഫോൾഡ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പം ഓവറോൾ സ്പേസ് വരുമ്പോഴത്തേക്കും ഈ ഒരു ഭാഗം തൊട്ട് ഇവിടെ വരെ ഒരു 270 liters ഒക്കെയാണ് സ്പേസ് കിട്ടുക. നമുക്ക് ലോങ്ങിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും ബാക്കി നല്ല സ്പേസ് ഉണ്ട്. നമ്മൾ റണ്ണിങ് ഷോട്ടൊക്കെ എടുക്കുന്ന സമയത്തും ഇവിടെ കയറി ഇരുന്നിട്ടൊക്കെയാണ് നമ്മൾ റണ്ണിങ് ഷോട്ട് എടുക്കുക. അപ്പം നമുക്ക് സ്പേസ് നല്ല രീതിയിലുണ്ടെന്ന് അപ്പോൾ അകത്ത് കയറിയപ്പോൾ തന്നെ നല്ല രീതിയിൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് ക്ലോസ് ചെയ്യാനാണെങ്കിലും ജസ്റ്റ് വൺ ടച്ച് ക്ലോസിങ് കാര്യങ്ങളൊക്കെ കാണാം. അപ്പം നമുക്കറിയാം സ്കോഡയുടെ വെഹിക്കിൾസ് ഏറ്റവും നമുക്ക് പോസിറ്റീവായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലോബൽ എൻക്യാപ്പിൽ 5-star റേറ്റിംഗ് നേടിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പം ഇപ്പോൾ ചൈൽഡിനും അതുപോലെ തന്നെ അഡൾട്ടിനും എല്ലാവർക്കും 5-star റേറ്റിംഗ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സേഫ്റ്റിയുടെ കാര്യത്തിൽ എന്തായാലും നല്ല രീതിയിൽ മുൻപന്തിയിൽ തന്നെയുണ്ട് സ്കോഡ. ഒരുപാട് വെഹിക്കിൾസ് ഇപ്പം വിറ്റഴിച്ച് 3 അപ്പം ഞാനിത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇൻഡോറിൽ വെച്ചിട്ടൊരു ഡ്രൈവ്, ഒരു ട്രാക്ക് ഡ്രൈവ് ഉണ്ടായിരുന്നു, ഒരു സ്പീഡ് ട്രാക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കർവ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നോക്കുന്ന ഒരു അത് ടെസ്റ്റ് ചെയ്യുന്ന ഒരു ട്രാക്ക് ഉണ്ടായിരുന്നു. ഓഫ് റോഡിംഗ് ഉണ്ടായിരുന്നു. ഓഫ് റോഡിംഗ് ടൈമിലാണ് ഞാൻ കോഡിയാക്ക് ഒഴിച്ചിട്ടുണ്ടായിരുന്നത്. മറ്റ് 2 മോഡൽസും അതായത് കുഷാക്കും സ്ലാവിയും ട്രാക്കിലാണ് ഓടിച്ച് എക്സ്പീരിയൻസ് ചെയ്തത്. അപ്പോൾ ആ ഒരു സമയത്താണ് ഇതിൻ്റെ ആ ഒരു ഡ്രൈവിംഗ് ക്വാളിറ്റിയും അതിൻ്റെ ഒരു റിയൽ ആയിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റിയത്. അപ്പം എന്തായാലും നമുക്കിനി ഇൻസൈഡ് കൂടെ നോക്കാം അല്ലേ. ഇനി നമുക്ക് ഇൻറ്റീരിയർ സൈഡ് ഒന്ന് നോക്കാം അല്ലേ. ഇന്ത്യയിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ലക്ഷറീസ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയറാണ് നമുക്ക് ഓവറോൾ പക്ക ഫീൽ. അത് പക്ക ഫീൽ എന്ന് മാത്രമല്ല ആ ഒരു കംഫർട്ട് ലെവലിലെ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇപ്പം സീറ്റിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ ഓവറോൾ ആ ഒരു ഇപ്പോൾ സ്റ്റീറിംഗ് വീലിൻ്റെ സൈഡിലും ഈ ഒരു ഗിയർ നോബിൻ്റെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ആ ഒരു ക്വാളിറ്റിയിലാണ് ഉള്ളത്. അതേപോലെ തന്നെ കയറുമ്പോൾ തന്നെ ഫസ്റ്റ് ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ് ഒന്ന് സീറ്റ്. നമുക്ക് 8-way അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റബിൾ സീറ്റ്സ് ആണ്. മെമ്മറി ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുള്ള കാര്യങ്ങളാണ് കയറുമ്പോൾ തന്നെ കാണുന്നത്. അതേപോലെ തന്നെ സ്പീക്കേഴ്സ്, ക്യാൻറ്റൻ്റെ സ്പീക്കേഴ്സ് നമുക്ക് കാണാം. അതും ക്വാളിറ്റി തന്നെയാണ്. ഇപ്പോൾ ഇന്നലെയൊക്കെ ആണെങ്കിലും നമ്മൾ ഒരുപാട് മ്യൂസിക് കേട്ടിട്ടൊക്കെയാണ് ട്രാവൽ ചെയ്തത്. അതൊക്കെ നൈസായിട്ടാണ്. പിന്നെ എൻ്റെ ശ്രദ്ധ പോയൊരു കാര്യമാണ് ഈ ഒരു ബ്രേക്ക് ആൻഡ് ആക്സിലറേറ്റർ പെഡൽ. അതിലൊരു എക്സ്ട്രാ ഒരു കവറിങ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. കുറച്ചൊരു ഗ്രിപ്പ് കിട്ടുന്ന രീതിയിൽ നമുക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ നമുക്ക് ഇതിൽ വന്നിട്ടുള്ള ഒരു പുതിയ ഒരു ആഡ് ഓൺ ആണ്. അതായത് നമുക്കിതിൻ്റെ മോഡ്സ് ഉണ്ടല്ലോ, മോഡ്സ് നമുക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാം. അതിൽ കംഫർട്ട് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഡിസ്പ്ലേയിൽ നോക്കുമ്പോൾ തന്നെ അറിയാം, എക്കോ, കംഫർട്ട്, നോർമൽ, സ്പോട്ട്, ഇൻഡിവിജ്വൽ സ്നോ, അങ്ങനെ കുറേ മോഡ്സ് ഉണ്ട്. അപ്പം ഇത്രയും നാളും കംഫർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള മോഡ് ഇല്ലായിരുന്നു. അപ്പോൾ ഈ ഒരു ടോപ്പണിലേക്ക് വന്നപ്പോഴത്തേക്കും കംഫർട്ട് മോഡ് വന്നിട്ടുണ്ട്. അങ്ങനെയായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ആഡ് ഓൺ വന്നിട്ടുണ്ട്. അതായത് സെഗ്മെൻറ്റിലേക്ക് നോക്കുവാണെങ്കിൽ തന്നെ ഡൈനാമിക് ഷാസി കൺട്രോൾ, DCC എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷനും ആഡ് ഓൺ വന്നിട്ടുള്ളൊരു മോഡലാണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ. അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് 2 ഡാഷ്ബോർഡ് ഉണ്ട് കേട്ടോ, 2 കൊടുത്തിട്ടുണ്ട്. അതും ഒരു ചെറിയൊരു ലോക്കർ ഒരു ആ ഒരു ടൈപ്പിലായതുകൊണ്ട് രസമുണ്ട് കാണാൻ വേണ്ടി, നമ്മുടെ തിങ്സൊക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഓവറോൾ ഇൻറ്റീരിയർ വരുമ്പോഴത്തേക്കും നൈസാണ്. അതേപോലെ തന്നെ പനോറമിക് സൺറൂഫ് ഉണ്ട്, വൈഡായിട്ടുള്ള അത്യാവശ്യം വലിയ സൺറൂഫാണ്. അപ്പം ഇതൊക്കെ ഭയങ്കര നമുക്ക് കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഒരുപാട് ഇഷ്ടപ്പെടുന്ന, ഇപ്പോൾ എല്ലാ ഓൾമോസ്റ്റ് എല്ലാ വെഹിക്കിൾസും ഉണ്ട്. ഇപ്പം സ്കോഡയുടെ വെഹിക്കിൾസിലൊക്കെ നമ്മൾ ആദ്യം മുതലേ സൺറൂഫ് കാര്യങ്ങളൊക്കെ കണ്ടുവരുന്ന ഒന്ന് തന്നെയാണല്ലോ. അപ്പം ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയായിട്ടുള്ള കുറേ കാര്യങ്ങളാണ് നമ്മുടെ ഫ്രണ്ടിൽ പറയാനുള്ളത്. ഇനിയിപ്പോൾ എനിക്ക് റിയസൈൽ അതായത് മിഡ്രോയിലെ കുറച്ച് കാര്യങ്ങൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യാം. ഇപ്പോൾ റിയസൈലിലേക്ക് വരുമ്പോഴത്തേക്കും ആദ്യം കാണുന്നത് നമ്മൾ ഈ ഒരു സൈഡ് കർട്ടൻ ആണ് കേട്ടോ. ഫോർ ഒരു പ്രൈവസിക്കൊക്കെ നല്ലൊരു കാര്യമാണല്ലോ. അതേപോലെ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്, കാരണം ഇന്നലെ റിയസൈലിൽ നിന്ന് കുറേ നേരം യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു, അതായത് ഈ ഒരു സീറ്റിൽ തന്നെയുള്ള ഈ ഒരു ഹെഡ് സപ്പോർട്ടർ. അതായത് ഹെഡ് റെസ്റ്റിന് പുറമെ ഒരു സപ്പോർട്ടറോട് വരുന്നത് നമുക്ക് ഉറങ്ങുന്നൊക്കെ സമയത്ത് നമുക്ക് തല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകാതിരിക്കാൻ വേണ്ടി ഭയങ്കര ഒരു സപ്പോർട്ടായിട്ട് കൊടുത്തിട്ടുള്ള കാര്യമാണ്. 2 സൈഡിലേക്കും കൊടുത്തിട്ടുണ്ട്, ഈ 2 സീറ്റ്സിനും കൊടുത്തിട്ടുണ്ട്. അത് ഇഷ്ടപ്പെട്ടൊരു കാര്യമാണ്. അതുപോലെ തന്നെ റിയർ സൈഡ് കംഫർട്ടും പെർഫെക്റ്റായിട്ട് ഫീൽ ചെയ്തു. സെൻട്രലായിട്ടൊരു ആം റെസ്റ്റ്, കപ്പ് ഹോൾഡർ കൊണ്ടുള്ള കാര്യങ്ങൾ, പിന്നെ ചാർജിങ് ഓപ്ഷൻസ്, ACയുടെ കൺട്രോൾസ്. അപ്പം ഇതിൽ ഓട്ടോമാറ്റിക് 3-zone AC കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് കേട്ടോ. അതേപോലെ ഇൻറ്റീരിയർ ഉള്ള ഈ ഒരു ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടോ, ഭയങ്കര ആ ഒരു ഡിസൈനിങ് ഭയങ്കര നല്ല രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഒരു ഭാഗത്ത് ഇതുണ്ട്, ചെറിയൊരു ഹുക്കുകൾ കൊടുത്തിട്ടുണ്ട് എന്തെങ്കിലും ചെറിയ സാധനങ്ങളൊക്കെ ഹാങ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഓവറോൾ ചെറിയ കാര്യത്തിൽ പോലും സ്കോഡ വെഹിക്കിൾസിലെല്ലാം ഡിസൈൻ്റെ കാര്യത്തിൽ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ഇൻറ്റീരിയറിലെ ആ ഒരു ബ്രൈറ്റ്നസ്സും കാര്യങ്ങളും ആ ഒരു സീറ്റിൻ്റെ കളറും ഓവറോൾ തീമും കൊണ്ടായിരിക്കാം ഇൻറ്റീരിയറൊക്കെ ഭയങ്കര പ്ലസൻറ്റ് പോസിറ്റീവ് വൈബിലാണ് ഇൻസൈഡ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കോഡിയാക് 4x4 കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്തു. പെട്ടെന്നൊരു ക്വിക്ക് റിവ്യൂ ആയിരുന്നു. റിവ്യൂ എന്ന് പറയാൻ പറ്റത്തില്ല. ശരിക്കും നമ്മൾ ഇവിടെ മുംബൈയിൽ വന്നതിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും സ്കോഡയോടൊപ്പം ഗണേശോത്സവം എൻജോയ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം എന്തായാലും
ഇവിടുത്തെ ആ ഒരു വൈബ്, അതായത് ശരിക്കും വൈബ് തന്നെയാണ്. കാരണം എല്ലാവരും ഒത്തൊരുമിച്ച് നല്ല രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഭയങ്കരമായിട്ടുള്ള ആഘോഷങ്ങളാണ്, നമ്മൾ ശരിക്കും കണ്ടുപഠിക്കേണ്ടതാണ്. എല്ലാവരും ഭയങ്കര റഷുമാണ് കേട്ടോ. റഷൊക്കെ ആണെങ്കിൽ കൂടെ നമുക്കൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല, എല്ലാവരും വളരെ സപ്പോർട്ടീവ് ആണ് വളരെയധികം. അപ്പോൾ എന്തായാലും നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. അതുപോലെ നമ്മുടെ സ്കോഡ കോഡിയാക്കിൽ വന്നിട്ടുള്ള കുഞ്ഞു കുഞ്ഞു മാറ്റങ്ങളും നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അപ്പോൾ മസ്റ്റായിട്ടും വെഹിക്കിൾ അവൈലബിൾ ആണ്, ഒന്ന് ടെസ്റ്റ് എടുക്കുക. അതേപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തതിനെ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തോളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.